എടകരയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി നിർമ്മിച്ച കിണർ നോക്കുകുത്തിയായിട്ട് കാലങ്ങളായി. പട്ടികജാതി ഫണ്ടിൽ 15 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ചുങ്കത്തറ പഞ്ചായത്തിലെ കളക്കുന്ന 4 സെന്റ് കോളനിയിലെ കിണറാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ പോകുന്നത്. 18 പട്ടികജാതി വിഭാഗക്കാർ ഉൾപ്പെടെ 38 കുടുംബങ്ങളാണ് കളക്കുന്ന 4 സെന്റ് കോളനിയിൽ താമസിക്കുന്നത്. നിലവിൽ 2 കിണറുകളുള്ള പ്രദേശത്താണ് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് 3-ാമത്തെ കിണർ നിർമ്മിക്കുന്നത്. 34 റിംഗുള്ള കിണർ, പമ്പ് ഹൗസ്, ജലസംഭരണി, വീടുകളിലേക്കുള്ള കണക്ഷൻ എന്നിവയെല്ലാം പൂർത്തിയാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ ഉദ്ഘാടനവും ചെയ്തു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും ഒരു തുള്ളി വെള്ളം വിതരണം ചെയ്യാനായിട്ടില്ല. അതിൽ ഏകദേശം 38 കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കാനാണ് കരാറുണ്ടായിരുന്നത്. ഇപ്പൊ നിലവിലെ കിണറിന്റെ അവസ്ഥ ആലോചിച്ചാൽ കിണർ തുള്ളി വെള്ളമല്ല, കിണർ ഒരു ഭാഗത്ത് ചെരിഞ്ഞു പോയിട്ടാണ് ഇരിക്കുന്നത്. നിലവിൽ ഓൾറെഡി 2 കിണറുകളുണ്ട്. ആ കിണറവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക വീണ്ടും ഒരു 15 ലക്ഷം രൂപ കൊടുത്തിട്ട് പാസ്സാക്കി. നമ്മളതിനെ എതിർത്തില്ല. ഒരു വികസനം വരല്ലേ, ഈ വെള്ളത്തിന് കാര്യമല്ലേ, 3-ാമത്തെ കിണർ വന്നോട്ടെ. ഈ 2 കിണർ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ കുടിക്കാൻ വെള്ളമുണ്ട്. എങ്കിൽ കൂടി ഈ 3-ാമത്തെ കിണർ 15 ലക്ഷം രൂപ പാസ്സാക്കി കൊണ്ടുവന്നു. ജലസന മുന്നേ ചെയ്യുന്ന പോലെ പെട്ടെന്ന് അത് ഉദ്ഘാടനം കഴിച്ചു. എല്ലാ കുടുംബങ്ങളും വെള്ളം എത്തിക്കുന്ന കരാറുണ്ടായിരുന്നു. നിലവിൽ വന്ന് കണ്ടാൽ അറിയാം, ആ കിണർ ഒരു ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. കിണറിനടിയിൽ വെള്ളം കുറഞ്ഞ അളവിൽ മാത്രമാണുള്ളത്. റിങ്ങുകളെല്ലാം ചെരിഞ്ഞ നിലയിലുമായി. വേനൽച്ചൂട് രൂക്ഷമാകാനിരിക്കെ വെള്ളം ലഭിക്കാത്തത് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നുണ്ട്. എസ്റ്റിമേറ്റ് പ്രകാരം 38 കുടുംബങ്ങൾക്കാണ് പദ്ധതിയിൽ നിന്നും കുടിവെള്ളം നൽകേണ്ടത്. എന്നാൽ 4 ദിവസമായി ഒരു കുടുംബത്തിന് പോലും വെള്ളം നൽകാനായിട്ടില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ 4 സെന്റ് കോളനിയിൽ ഏറ്റവും കുടിവെള്ളത്തിന് ഏറ്റവും രൂക്ഷം അനുഭവിക്കുന്ന ഒരു കോളനിയാണ് അത്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ ആ കിണറിൻ്റെ നിർമ്മാണത്തിലുള്ള അടക്കമുള്ള അപാകതകൾ പരിഹരിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങൾക്കും കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. അപാകതകൾ പരിഹരിച്ച് മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ളം എത്തിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, എടക്കര.